ഞാൻ വിചാരിച്ച് കുഞ്ഞമ്മ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഞാൻ 5:30 എഴുന്നേറ്റു, സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണുകയായിരുന്നു. മറ്റിങ്ങ എല്ലാം വരുന്നുണ്ട്, വെള്ളം നനയ്ക്കണം. ആരും ഒന്നും ശ്രദ്ധിക്കാറില്ലല്ലേ. നേരം കിട്ടണ്ടേ കുഞ്ഞമ്മ, വർക്ക്ഷോപ്പ് കാര്യങ്ങള്, പിന്നെ അച്ഛന് ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. മൂപ്പര് വെളുപ്പിനെഴുന്നേറ്റ് പോകുന്നുണ്ട്, വ്യായാമം പറ്റാണോ? ഏയ് അമ്പലം, ഫുൾ ടൈം അമ്പലത്തിലാ. അമ്മ പറഞ്ഞു രാത്രി മുഴുവൻ കുഞ്ഞമ്മാനെ സംസാരിച്ച് കൊന്നു. രാത്രി മാത്രം, വന്നപ്പോ തൊട്ട് കഴുത്തറപ്പായിരുന്നു. അമേരിക്കയിൽ ഇപ്പൊ ഡീസൽ എഞ്ചിൻ തീരെ ഇല്ലല്ലേ, കൂടുതലും പെട്രോളാ. ഫോർഡ് കമ്പനിക്കാർ പുതിയ വണ്ടി ഒന്നും ഇറങ്ങണല്ലേ. എനിക്കറിഞ്ഞൂടാ, ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ തീരെ പോണില്ല. ഈ റോൾസ് റോയ്സിന് ഇപ്പൊ എന്ത് വിലയുണ്ടാവും അമേരിക്കയിലെ? എന്റെ പൊന്നു ശ്രീധര, നിന്റെ അച്ഛനെ പോലെ നീയും തുടങ്ങല്ലേ. അത് പോട്ടെ, പാനിച്ചു വല്ലതും പറഞ്ഞോ. എന്ത് അശ്വതി? ആ താമസക്കാരല്ലേ, അത് പറഞ്ഞു. അനിപ്പോ എന്താ പ്രശ്നം? അല്ല, ആരെയും വകവയ്ക്കാത്തൊരു പ്രകൃതക്കാരിയാ, അതുകൊണ്ടാണ് എനിക്ക് പേടി. ശരിക്കും ഓളെ എന്തിനാ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയത്? ഇതേ സ്വഭാവം കൊണ്ട് തന്നെ, അനുസരണ ശീലമില്ല. ആ അവരുടെ ലോക്കൽ ഗാർഡിയനായി ശ്രീധരന്റെ പേരാ ഞാൻ കോളേജിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ശ്രീധരൻ തന്നെ നോക്കണം. അതിപ്പോ എന്നോട് കുഞ്ഞമ്മ പ്രത്യേകിച്ച് പറയണോ? ശ്രീധരനെ പറ്റി എനിക്കറിയാം. ഒരു ലോക്കൽ ഗാർഡിയന്റെ എല്ലാ അധികാരവും ശ്രീധരൻ ഉപയോഗിക്കണം. ഏറ്റു, ഞാൻ ഏറ്റുണ്ടേ. ഞാൻ ഒരുപാട് പരിഷ്കാരവും സംസ്കാരവും ജീവിത രീതിയും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും മണിയമ്പത്ത് തറവാട്ടിലെ ഒരു സാധാരണക്കാരന്റെ മനസ്സ് തന്നെയാ ഉള്ളത്. സ്വന്തവും ബന്ധവും തന്നെയാ എല്ലാറ്റിലും വലുത്. അതിനിപ്പോ എന്തുണ്ടായി കുഞ്ഞമ്മ? ഇതൊക്കെ പറയാൻ പറ്റിയ സന്ദർഭം ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്റെ ശ്രീധരനോടല്ലേ പറയുന്നത്. അശ്വതിയുടെ പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ ഒരു ആഗ്രഹം പറയാൻ കേട്ടോ. ഏതായാലും അശ്വതി ശ്രീധരന്റെ മുറപ്പെണ്ണാണല്ലോ, അവളെ ശ്രീധരൻ തന്നെ കല്യാണം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. ഹലോ, നവരങ്കോട്ടല്ലേ? ആ ശ്രീധരനാണേ, ഫ്രോം ടൊമാറ്റോസ്. അതിന് ഉച്ചക്ക് ഒരു 5:10 ബിരിയാണി വേണം പാഴ്സല്. 5:10 എന്ന് പറഞ്ഞാൽ 50 അല്ലടോ, 10 എണ്ണം കൊടുത്തച്ചാ മതി. ആ ശരി, ഓക്കെ. ഞാൻ നാണയിട്ടോ അത് നടന്നു വിട്ടോ, ഇന്ത ഏഴകൾ വേദന പടമാട്ടോ. അതിലുള്ളവരെ ഒരു തുമ്പമില്ലേ, ഇവർ കണ്ണീർ കടലിലേ വിഴമാട്ടാർ. ഞാൻ നാണയിട്ടാൽ അത് നടന്നു വിട്ടോ, ഇന്ത ഏഴകൾ വേദന പടമാ. ഇനി എല്ലാവരും കുറച്ച് റെസ്റ്റ് എടുത്തോളൂ. ശ്രീധരന്റെ വർക്ക്ഷോപ്പിൽ അങ്ങനെ ആരും കഷ്ടപ്പെടാൻ പാടില്ല. ഉച്ചയ്ക്ക് എല്ലാവർക്കും നവരങ്കോട്ടിൽ നിന്ന് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നടന്നു വിട്ടാൽ എന്താ ശരിയാ? പതിവില്ലാത്തൊരു ബിരിയാണിയും പാട്ടും ഒക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. വല്ല ഡോക്ടർമാരെയും വിളിക്കണോ? പുഴ കാണിച്ചാ വന്നിട്ടോ? അത്രയ്ക്കൊന്നും ആയിട്ടുണ്ടോന്ന് തോന്നില്ല. വല്ല ലോട്ടറി ഒറ്റ അടിച്ചോ? നിങ്ങളാരും കണ്ണീർ കടലിലേ പടമാട്ടാർ. ഞാൻ നാണയിട്ടാൽ അത് നടന്നു വിട്ടാൽ. എന്നാലും ഒരാഴ്ച തന്നെ എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. ദേ അടുത്ത തവണ വരുമ്പോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ഒരു മാസം ഇവിടെ ഉണ്ടായിരിക്കും. നന്നായിരിക്കും രാമേന്ദ്ര, ജീവന് കൊതിയുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ഞങ്ങൾ പോയി വരട്ടെ ചേച്ചി. മറക്കാതെ കത്തയക്കണം. അപ്പൊ ശരി ചേച്ചി, വരട്ടെ മോളെ. താറവിടെ കുഞ്ഞമ്മ, ഒരു മിനിറ്റ്. കുഞ്ഞമ്മോൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇന്നലെ ആ കാര്യം പറഞ്ഞത്? അതിലെന്താ ഇത്ര ആലോചിക്കാൻ? അല്ല, കുഞ്ഞമ്മോൻ അറിയാലോ ഞാൻ വെറും 10-ാം ക്ലാസ്സാ, വെറൊരു ഫിറ്റർ. അശ്വതിക്ക് വേറെ എത്ര? ശ്രീധര, മറ്റാർക്കും മണിയമ്പത്തെ ശ്രീധരനായറക്കൂലല്ലോ. ആ അതില്ല, എന്നാലും ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമില്ല കുഞ്ഞമ്മാവ. ഒനാസിസ് എന്നൊരു കോടീശ്വരനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. 60 വയസ്സുള്ളപ്പോഴാ അയാൾ 30 തികയാത്ത ജാക്വലിനെ കെട്ടിയത്. നിങ്ങൾ തമ്മിൽ അത്രയും വ്യത്യാസമൊന്നുമില്ല. അത്രയൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നീ അതൊന്നും ആലോചിക്കണ്ട, അവിടെ പഠിത്തമൊക്കെ ഒന്ന് കഴിയട്ടെ. അതെ, പഠിത്തം കഴിയട്ടെ. അമ്മയൊന്നും ഇപ്പൊ ഇത് അറിയണ്ട. ഇല്ലെന്നേ, പോ സമയേ. ആ ഉപ്പിലിട്ട കുപ്പിയൊക്കെ പൊട്ടാൻ നോക്കണ്ടേ. നമ്മുടെ ആ കോടിയർച്ചനയുടെ കാര്യം മറക്കണ്ട. പിന്നെ ശരിയപ്പോ കാണാം.
അശ്വതി എന്താ തനിച്ചിങ്ങനെ ആലോചിക്കുന്നേ? അച്ഛനെയും അമ്മയും പിരിഞ്ഞില്ല വിഷമാവല്ലേ? വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. പണ്ട് മുതലേ കുഞ്ഞമ്മാവന് ശ്രീധരൻ എന്ന് വെച്ചാ വലിയ ഇഷ്ട, വലിയ വിശ്വാസ. അല്ല, എനിക്ക് അങ്ങോട്ടും അങ്ങനെ തന്നെയാണേ. എന്റെ കാര്യങ്ങളൊന്നും അശ്വതിക്ക് അറിയില്ലല്ലോ. ഞാനിപ്പോ ഒരു വർക്ക്ഷോപ്പ് ഓണറ. പെട്രോളിന്റെ പണിയില് ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ ഈ ടൗണിൽ തൽക്കാലം ആരുമില്ല. എന്റെ വർക്ക്ഷോപ്പിന് ഭയങ്കര ഫേമസാ. TVSകാർ വരെ കൈയൊഴിയുന്ന വണ്ടികള് അവസാനം എന്റെ അടുത്ത് വരിക. ഇവിടെ അച്ഛനും അമ്മയൊക്കെ കുറച്ച് പഴമക്കാരാ, പ്രായമായില്ലേ. നമ്മളെ പോലുള്ള പരിഷ്കാരമൊന്നും അവർക്ക് അറിയില്ലല്ലോ. എന്നാലും സ്നേഹമുള്ളവരാണ് കേട്ടോ. അപ്പോ ഞാൻ വർക്ക്ഷോപ്പിലേക്ക് പോട്ടെ. അശ്വതിക്ക് എന്തെങ്കിലും വാങ്ങിക്കാണ്ട് പറയും, ഒട്ടും അടികാരിക്കണ്ട. പറഞ്ഞോളുന്നേ, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ. തൽക്കാലം ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ. ഈ ശ്രീധരനോട് പറയാൻ അശ്വതി മടിക്കണ്ട. എനിക്കൊരു ആന വേണം. ഏഹ്, ഒരാന, പിന്നെ സ്വന്തമായിട്ട് ഓടിച്ചു പോകാൻ ഒരു പ്ലെയിൻ, സംസാരിച്ച് ബോറടിപ്പിക്കുന്നവരെ കൊല്ലാൻ ഒരു കൈത്തോക്ക്. എടാ, നീ ഇവിടെ എന്തെടുക്കുക? ഞാൻ അശ്വതിയെ കുറിച്ച് ഉപദേശിക്കാൻ കുഞ്ഞമ്മാവൻ എന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നേ. ഉപദേശിക്കാനോ? നീയോ? അല്ല, അമ്മ എങ്ങോട്ടാ? അല്ല, അവൾ അവിടെ എന്ത് ചെയ്യാൻ നോക്കട്ടെ. അവൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അച്ഛനും അമ്മയും പോയ വിഷമത്തിലിരിക്കാനേ. നമ്മളത് മനസ്സിലാക്കണ്ടേ. കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരുന്ന ഒരു ആശ്വാസം കിട്ടും. എന്നാലേ ഞാൻ അവളൊന്ന് ആശ്വസിച്ചു. അല്ല, അമ്മയൊന്ന്, അമ്മയൊന്ന്, ഞാൻ പറയുന്നേ. അമ്മ പോയിട്ട് കാപ്പി എടുത്തു വെച്ചു. എനിക്ക് വർക്ക്ഷോപ്പിൽ 100 വട്ടം കാര്യങ്ങളുള്ളതാണേ. വർക്ക്ഷോപ്പിലോ? കുഞ്ഞുനേരം ടൗണിൽ കാപ്പി കഴിക്കും. എന്തിന്? പുതുക്കോട്ട് പെണ്ണ് കാണാൻ പോകുന്ന കാര്യം നീ മറന്നുപോയോ? ഞാനങ്ങും പോകുന്നില്ല, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. എന്നുവെച്ചാ? അത് എനിക്ക് ആ പെണ്ണിനെ വേണ്ടമ്മേ. എടാ, ആ പെണ്ണ് ഗ്രാജുവേറ്റാ. ഓ, പിന്നെ ഒരു ഗ്രാജുവേറ്റ്. അമ്മ കാപ്പി എടുത്ത് പോകുന്നു, എനിക്ക് പോണം. അപ്പൊ നേരത്തെ നിങ്ങൾ തമ്മിൽ കത്തിരിപ്പാടുണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, പക്ഷെ 2-3 കൊല്ലം മുമ്പ് എന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് കുഞ്ഞമ്മാനെ കത്തയച്ചിരുന്നു. ഫോട്ടോ ഇവൾക്ക് കൊടുക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. കുട്ടിക്ക് എത്ര വയസ്സാണ് ഇപ്പോ? വയസ്സൊക്കെ ആരും നോക്കുന്നു. ചെറുപ്പത്തിൽ ഒരിക്കൽ അവള് വീട്ടിൽ വന്നപ്പോ എന്റെ അടുത്ത് മാറിയാലായിരുന്നു. സീരാട്ടാ സീരാട്ടാ, ഒരു കഥ പറഞ്ഞു ഒരു കഥ പറഞ്ഞു തരുമെന്ന് കൂടെ നടക്കും. എന്നിട്ട് അമേരിക്ക ചെന്നിട്ടോ കുഞ്ഞമ്മാനും കുഞ്ഞമ്മായിക്കും സ്വൈര്യം കൊടുക്കല. എനിക്ക് സീരാട്ടനെ കാണണം, സീരാട്ടനെ കാണണം പറഞ്ഞു ഒരേ പല്ലവി. അവളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, ഈ അമേരിക്കയിലൊക്കെ ആണും പെണ്ണും നടുറോട്ട് നിന്നാണ് കിസ് ചെയ്യാറ്. ഇവിടെ അങ്ങനെ വല്ലതും ചെയ്തവിടെ? ചേച്ചേ, 10 വയസ്സിന് ശേഷം അശ്വതി ഇന്ത്യയിലായിരുന്നല്ലോ, ഊട്ടിയിലും മറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള പരിഷ്കാരമൊന്നുമില്ല. പിന്നെ മണി മണി പോലെ ഇംഗ്ലീഷ് പറയാ. അപ്പോ ശ്രീധരത്തിന് ഇത്തിരി ഭാഷാ പ്രശ്നം ഉണ്ടാവും അല്ലേ? പോടാ, തോന്നേസം പറയാതെ. അതിനുള്ള ഇംഗ്ലീഷ് ഒക്കെ എന്റെ അടുത്തുണ്ട് അല്ലേ. എന്നാലും ശ്രീധരേട്ടൻ ഭാഗ്യവാൻ തന്നെ. എന്ത് ഭാഗ്യം മോനെ, പെണ്ണും പടക്കോഴും ഒക്കെ ആയി കഴിഞ്ഞാ പിന്നെ അതൊരു ഭാരമല്ലേ. വന്നില്ലല്ലോ. ഇല്ലമ്മേ, എന്തൊരു കഷ്ടം എന്റെ ഈശ്വര. ഈ കുട്ടിക്ക് എന്ത് പറ്റിയാവോ? അമ്മേ, ദേ ആരോ വരുന്നുണ്ട്. അത് ശരിയാ പോ ശ്രീധരേട്ടാ. പിന്നെ നിന്റെ മീശയും പഠിച്ചൊരു ബിഗ് വെച്ചുകഴിഞ്ഞാൽ അസല പെണ്ണ, ഒരു പ്രശ്നമുള്ള കാര്യമില്ല. അല്ല, എനിക്ക് വിരോധമില്ല. പിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. ആഹാ, നിങ്ങളാണോ? ശ്രീധര, നിനക്ക് ഇത്തിരി നേരത്തെ വന്നൂടേ. ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങള് രാത്രിയോടെ തനിച്ചിരിക്കുകയല്ലേ. ആ കുട്ടി അശ്വതി ഇതേവരോട് എത്തിയിട്ടില്ല. വൈകുന്നേരം ആയപ്പോ ഇംഗ്ലീഷിൽ എന്തോ പുറപുറത്തോണ്ടി ഉടനെ ഇറങ്ങി പോയതാ. ഇത്രയും നേരമായിട്ട് ആളെത്തിയിട്ടില്ല. എന്ത് മഹാകാര്യത്തിനാ നീ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും? അമ്മയുടെ അനുവാദം ഇല്ലാതാണോ അവിടെ പോയത്? വിസ്തരിക്കാൻ നിൽക്കാൻ നീ എവിടെയും ചെന്ന് അന്വേഷിക്കട. മനുഷ്യന്റെ മനസ്സിലൂടെ കത്തുക. ചേച്ചി, അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. കേറിപ്പോയി. ഒരു പിടിയില്ല. എന്താ, അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോകുന്നു എന്ന് പറയാതെയാണോ പോയത്? അമ്മോട് എന്താ പറഞ്ഞു? എന്താ ഇത്ര വൈകുന്നെന്നാ മനസ്സിലാവാത്തെ? നമുക്ക് കാറെടുത്ത് പോയി അന്വേഷിക്കാം സാർ. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റൂ? ഒരു പെൺകുട്ടിയല്ലേ. ഈശ്വര, വല്ല അപകടം? നിങ്ങളൊന്ന് വേഗം ചെല്ലുന്നേ. നീ പോയി ഷട്ടർ എടുത്തോ.
അശോക് എവിടെ? അപ്പൊ വന്നിട്ടില്ല അല്ലേ? നീ എന്തൊരു മരം കൊണ്ടാടാ, നിന്നോട് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്? എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ പോയി അന്വേഷിക്കാൻ ഞാൻ പറയില്ലേ? അല്ല, ആ കുട്ടി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത്? കുന്തം, ഞാൻ ഇനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരാം. അല്ല, നമ്മളൊരു അന്വേഷണം നടത്തുമ്പോ എല്ലാം അന്വേഷിക്കണല്ലോ. ആരോടും ചോദിക്കാതെയും പറയാതെയും പോയത് ഭയങ്കര തെറ്റാ. അമ്മ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടല്ലോ, അവളുടെ അഹങ്കാരം ഞാൻ അവതരിപ്പിക്കും. ഒരു പെൺകുട്ടിയല്ലേ അവള്, പിടിച്ചു നിർത്തി നാല് പടപടിക്കണം അപ്പളെ പഠിക്കും. അത് തന്നെ അതിനുള്ള മരുന്ന്. ഒരു ലോക്കൽ ഗാർഡിയൻ അതിനുള്ള അധികാരമുണ്ട്. അവളുടെ അമേരിക്ക ഒന്നല്ല ഇത്. അവൾ ഞാൻ കാണിച്ചു കൊടുക്കാം. എന്തൊരു കഥയാ മോളേത്, ഞങ്ങളിവിടെ തീ നിന്ന് പോയല്ലോ. എന്തു പറ്റി? അല്ല, ഇത്രയും നേരം വൈകിയപ്പോ. വൈകിയപ്പോ അല്ല, ഒന്നുമില്ല. ഞാൻ നല്ലോണം ഒന്ന് കൊടുക്ക ചേച്ചി, ന്യായം ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തു കൊടുക്കുന്ന കാര്യം പറഞ്ഞത്? തല്ല്. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞേ. ആരാ നിങ്ങള്? അല്ല, അശോക് അറിയില്ലേ? സദാശിവൻ സാറ്, കോൺട്രാക്ട്, നമ്മുടെ അടുത്ത വീട്ടില്. മണിയോട് പരിചയപ്പെടുത്തിയത് നീയല്ലേ പറഞ്ഞ കൊല്ലും എഴുതുന്നൊക്കെ? അല്ല, അത് ഞാനേ അശോക് അത്തേക്കൽ. വരട്ടെ, ഇയാൾ എന്നെ തല്ലു എന്നറിയട്ടെ. ഇതെന്താ ഈ കഥ? ശ്രീധര, നിന്റെ അമ്മാവന്റെ മോള് സ്വല്പം പെശകിട്ടോ. That's none of your business. അല്ല സാറ്, സാറൊന്നും ഉണ്ടായിരുന്നേ. ചുമ്മാ ഇരിക്കാം. ഇപ്പൊ അങ്ങനെയായോ? വിളിച്ചു വരുത്തിട്ട് ആളെ കൊച്ചാക്ക. വട, എന്തൊരക്കായി എനിക്കെന്താ? ഇനി ഒരു കാര്യത്തിനും എന്നെ അന്വേഷിക്കണ്ട. തീരുവച്ചല്ലോ. എന്തേ, എന്തിനാ എന്റെ മക്കട്ടിക്ക്? അതാ കൺട്രി ഫെലോ. സാരമില്ലെന്നേ, അശ്വതഞ്ഞു പോര്. അയക്ക് തലക്ക് പട്ട, അന്ന് കാര്യാക്കണ്ട. അല്ലേ മേ?